അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തച്ചുടച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു സമനിലയാണ് വഴങ്ങിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഒരു വിജയം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം മത്സരത്തിലേക്ക് സമനിലയിലേക്ക് വന്നു. അതായത് ഡേവിഡ് ജെയിംസിന്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് കുറച്ച് ഒരു ഗോളിന് വിജയത്തിന് ശേഷം രണ്ടാം പകുതിയിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിൽ കൂടി പിന്നീട് ഒന്ന് കളി പുറകോട്ട് കളിക്കാനാണ് ഡേവിഡ് ജെയിംസ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഗോൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ധീരജ് സിംഗിന്റെ ഒരു പിഴവാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് എഫേർട്ട്, അല്ലെങ്കിൽ വളരെ കട്ട എഫേർട്ട് തന്നെ ധീരജ് സിംഗ് എന്ന് പറയുന്ന താരം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി വിധിയെ തടുക്കാൻ സാധിക്കില്ല. അവസാന നിമിഷം ഒരു കിട്ടിലൻ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില ആയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയെയും നമുക്ക് എടുത്തെടുത്ത് പറയണം. കാരണം മികവുറ്റ കളി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ടീം എങ്ങനെ കളിക്കണം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു. പക്ഷെ വീണ്ടും ഫിനിഷേഴ്സിന്റെ പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമുക്ക് വരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് താരങ്ങൾ ഫിനിഷ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷോട്ട് ഉതിർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ആദ്യ നിമിഷം, അതായത് ഏകദേശം മൂന്നാം മിനിറ്റിൽ ലെൻഡുങ്കൽ എന്ന് പറയുന്ന താരത്തിന് ഒരു അവസരം ലഭിച്ചു. ലെൻഡുങ്കലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ഡോട്ട് പോയിന്റ്സ് ആണ് ഉള്ളത്. കാരണം അദ്ദേഹം കളി തുടങ്ങി അദ്ദേഹത്തിന്റെ കാലിൽ ബോൾ കിട്ടുന്ന എല്ലാ മൊമെന്റ്സും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നത്. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് ഹാട്രിക് നേടിയ ഒരു താരമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു കണ്ടത്. ആദ്യ നിമിഷത്തിൽ ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് നോക്കി ഒരു ഫിനിഷ് ചെയ്തിരുന്നുവെങ്കിൽ ആദ്യ ഗോൾ തന്നെ നമുക്ക് മൂന്നാം മിനിറ്റിൽ പിറന്നേനെ എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ അത് സാധിക്കാതെ അദ്ദേഹം ഗോൾ കീപ്പറിന്റെ മേലേക്ക് തന്നെ അടിച്ച് ആ ഒരു അവസരം പാഴാക്കി കളയുന്ന ഒരു സന്ദർഭമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു യങ്ങർ പ്ലെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ റാക്കിപ്പ് എന്ന് പറയുന്ന ഒരു താരത്തെ കുറിച്ചാണ്. ഡിഫൻസിലാണെങ്കിലും അദ്ദേഹം ആ വിങ് മുഴുവൻ നല്ല രീതിയിൽ ഓടി നടന്ന് കളിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടും നമ്മൾ കാണാതെ പോകരുത്. നല്ല രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു റാക്കിപ്പിന്റെ ഭാഗത്തു നിന്നും കാഴ്ചവെച്ചത്. പിന്നീട് നമ്മുടെ ഹോളി ചരൺ നാൽസറി എന്ന് പറയുന്ന ഗോൾ സ്കോറിനെ കുറിച്ചാണ്. ഹോളി ചരൺ നാൽസറി നമുക്ക് ആദ്യ ക്രോസ് കൊടുത്തത് മൂന്നാം മിനിറ്റിൽ ക്രോസ് നൽകിയത് ഹോളി ചരൺ നാൽസറി തന്നെയായിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് ഒരു ക്രോസ് ലഭിച്ചു. അദ്ദേഹം വളരെ കൂളായിട്ട് തന്നെ ആ ഒരു ബോൾ കട്ടക്ക് ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യ ലീഡ് ലഭിച്ച് ഹോളി ചരൺ നാൽസറിയുടെ ഭാഗത്ത് നിന്നായിരുന്നു. ആദ്യ ഹാഫിൽ അദ്ദേഹം നല്ല രീതിയിൽ അധ്വാനിച്ച് കളിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം അത് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഡിഫൻസിലാണെങ്കിലും ഫോർവേഡിലാണെങ്കിലും മിഡിലാണെങ്കിലും എല്ലാ ഭാഗത്തും അദ്ദേഹം നല്ല രീതിയിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കളി. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എനർജി കുറച്ച് ഡൗൺ ആയി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നതാണ്. പിന്നീട് നമ്മുടെ ഹീറോ ഓഫ് ദി മാച്ച് ഹീറോ ക്യാപ്റ്റൻ സന്ദേശ് ചിങ്കൻ, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് കളിച്ചത് സന്ദേശ് ജിങ്കൻ എന്ന് തന്നെയാണ്. അദ്ദേഹം ഒരുപാട് അറ്റാക്ക്, അതായത് ധീരജ് സിംഗിന് കുറച്ചുകൂടെ അറ്റാക്കുകൾ ഫേസ് ചെയ്യേണ്ടി വരേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്നത് നമ്മുടെ കട്ട ക്യാപ്റ്റൻ തടുത്തിട്ട് കളഞ്ഞു. എല്ലാവരെയും നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ച് സന്ദേശ് ജിങ്കൻ നല്ല രീതിയിൽ കാഴ്ചവെച്ചു. മുംബൈയുടെ കാര്യത്തിലാണെങ്കിൽ ലൂസിയൻ ഗോയാൻ എന്ന് പറയുന്ന അതേ ഡിഫൻഡറാണ്. സന്ദേശ് ജിങ്ങിന്റെ അതേ റോൾ തന്നെയാണ് ലൂസിയൻ ഗോയാനും അവിടെ കാഴ്ചവെച്ചത്. നല്ല രീതിയിൽ അദ്ദേഹവും നല്ല രീതിയിൽ ഒരുപാട് താരങ്ങളെ ഡിഫൻഡ് ചെയ്ത് വീഴ്ത്തിയിടുന്ന ഒരു സന്ദർഭം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പറയാനുള്ളത് നമ്മുടെ ഫോറിൻ താരമായ ക്രമേർവിച്ച് എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അദ്ദേഹം മനോഹരമായിട്ടുള്ള കളി തന്നെയാണ്. ബാലൻസ് ചെയ്ത് കളിക്കാനുള്ള ഒരു ടെക്നിക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. നല്ല രീതിയിൽ കളിയെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. രണ്ടാം ഹാഫിൽ ഇറങ്ങിയ സി കെ വിനീതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം സി കെ വിനീതിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രാണി നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഒരു നിരാശപ്പെടുത്തി. സി കെ വിനീത് നമ്മൾ ഇറങ്ങിയ ശേഷം ഒരുപാട് ഗാലറിയൊക്കെ ആർത്തിരമ്പുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ അതിനൊരു റിട്ടേൺ സി കെ വിനീത് എന്ന് പറയുന്ന പ്ലെയറിന്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നില്ല. പക്ഷെ സി കെ വിനീത് എപ്പോ വേണമെങ്കിലും ആളിക്കത്താവുന്ന ഒരു തീ തന്നെയാണ്. അദ്ദേഹം അടുത്ത മത്സരത്തിൽ നല്ല രീതിയിൽ തിളങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് നമുക്ക് പെക്കോസിനെയും ഗ്രിസിറ്റോയും എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പെക്കോസ് നല്ല രീതിയിൽ അധ്വാനിച്ച് കളിക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡർ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോപ്പ് ലാറ്റിംഗ് എന്ന് പറയുന്ന താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. പോപ്പ് ലാറ്റിംഗ് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ടച്ചസ് അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും വന്നിരുന്നു. പക്ഷെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അധികം ടച്ചസ് ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിൻവലിച്ച് നമ്മുടെ പെക്കൂസനെ ഇറക്കുകയാണ് ചെയ്തത്. പെക്കൂസൻ നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചു. രണ്ട് ഷോട്ടുകളൊക്കെ അദ്ദേഹം ഉയർത്തി. റാക്കിപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രോസ് വന്നു. പക്ഷെ അത് പെക്കൂസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതൊരു ഡോട്ടായിട്ട് പറയാനായിട്ട് സാധിക്കില്ലെങ്കിൽ കൂടി മനോഹരമായിട്ടുള്ള ഒരു കളി തന്നെയാണ് പെക്കൂസൻ എന്ന് പറയുന്ന പ്ലെയർ കാഴ്ചവെച്ചത്. കിസിറ്റോ ഇറങ്ങിയിട്ടും അതേ പരിപാടി തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ കിസിറ്റോ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു ഉയരത്തിലേക്ക് വരുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ കിസിറ്റോ എന്ന് പറയുന്ന താരം
കൊണ്ടുവന്ന ആ ഒരു ഓണം ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എവിടെയൊക്കെയോ കുറച്ച് കുറഞ്ഞു പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ കിസിറ്റോയുടെ ലോങ് റൺ നമ്മൾ നടക്കാനായിട്ട് സാധിക്കില്ല. ഒരു ആ ബോൾ കൊണ്ട് ഒരുപാട് പേരെ വെട്ടിച്ച് നല്ല രീതിയിൽ ലോങ് റൺ നടത്തിയിരുന്നു. അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് കിസിറ്റോയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. പിന്നീട് ലാൽ റുവാത്താരയുടെ കാര്യമാണ്, ഡിഫൻസിലെ ലാൽ റുവാത്താര അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ഡിഫൻഡ് കൈകാര്യം ചെയ്തു എന്ന് പറയാം. മനോഹരമായിട്ട് എവിടെയൊക്കെ ദേഷ്യപ്പെടണം, എവിടെയൊക്കെ എന്തൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ലാൽ റുവാത്താര എന്ന് പറയുന്ന പ്ലെയറിനെ തീർച്ചയായിട്ടും സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ധീരജ് സിംഗ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫിസിക്കലി അദ്ദേഹം വളരെ മറ്റുള്ള താരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ പുറകോട്ട് തന്നെയാണ്. ഹൈറ്റ് ഇല്ലാത്ത ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ധീരജ് സിംഗ് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് അറ്റാക്കുകൾ, അതായത് ഹൈ ബോളുകൾ ഒരിക്കലും അദ്ദേഹത്തിന് പെട്ടെന്ന് തടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സംഭവം തന്നെയാണ് മുംബൈ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവസാന നിമിഷവും ഹൈ ബോൾ ലോങ് ബോൾ ബോളുകളാണ് മുംബൈ സിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അറ്റാക്കുകൾ വന്നുകൊണ്ടിരുന്നത്. അർണോൾഡ് എന്ന് പറയുന്ന താരം മനോഹരമായിട്ട് ഹെഡറുകളും ലോങ് ബോളുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒക്കെ തടുത്തിടാൻ ജിങ്കനും ഒപ്പം ധീരജ് സിംഗും കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യ നിമിഷങ്ങളിലൊന്നും ഗോൾ വരാതെ പോയത്. പിന്നീട് അദ്ദേഹത്തെ കെടി സഞ്ജു പ്രധാനെയാണ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ധീരജ് സിംഗിന് കുറച്ച് സമാധാനമായി, അല്ലെങ്കിൽ ആരാധകർ മുഴുവൻ ഒന്ന് സമാധാനപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒരു വെട്ടിക്കെട്ടൻ ഗോൾ, അതും ഒരു യങ്ങർ താരത്തിന്റെ കയ്യിൽ ഒരു വെട്ടിക്കെട്ടൻ ഗോളുമായിട്ട് മുംബൈ സിറ്റി സമനില പിടിച്ചിരിക്കുന്നവരാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു സമനിലയാണ് വഴങ്ങിയിരിക്കുന്നത്. സ്ലാവിസ സ്റ്റോജനോവിക് എന്ന് പറയുന്ന താരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. സ്ലാവിസയുടെ ഒരു മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെ സ്ലാവിസ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അടിച്ച അതേപോലെ ഒരു ഷോട്ട് അദ്ദേഹം ഈ മത്സരത്തിലും അടിച്ചു. പക്ഷെ അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. സഹൽ അബ്ദുൽ സമദ്, കേരളത്തിലെ മലയാളി താരമായ സഹലിന്റെ പ്രകടനം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം ഒരു ഔട്ട്ബോൾ അടക്കം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ മനോഹരമായിട്ട് കളിക്കുന്ന ഒരു കളി തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉയർന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൊച്ചിയിൽ ആർത്തിരമ്പുക തന്നെ ചെയ്യും. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയവും ഒരു സമനിലയുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുംബൈയുടെ കാര്യമാണെങ്കിൽ ഒരു തോൽവിയും ഒരു സമനിലയുമായിട്ടാണ് മുംബൈയും പോകുന്നത്. അപ്പൊ എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ തീർച്ചയായും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും.